ഞങ്ങൾക്ക് മാസാമാസം കിട്ടേണ്ടിയിരുന്ന 25,000 രൂപ ഇല്ലാതാക്കിയിട്ടാണ് പിണറായി നിങ്ങൾ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഒരു ഉളുപ്പുമില്ലാതെ ക്ഷേമ പെൻഷൻ എന്ന പേരിൽ പിച്ച കാശ് കൊടുക്കുന്നത്. സെക്രട്ടേറിയറ്റിൽ സമരം നടത്തുന്ന പി എസ് സി ഉദ്യോഗാർത്ഥികൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേൾക്കാൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞതാണ് ഇങ്ങനെ. തിരഞ്ഞെടുപ്പിന് വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ പിണറായിയെ വെല്ലുവിളിക്കാൻ തക്ക ശേഷിയുള്ളവരാണ് സമരത്തിലുള്ള ഒരുപറ്റം ചെറുപ്പക്കാർ. മണ്ടപോയ തെങ്ങെന്നാണ് അവർ ഈ പിണറായി സർക്കാരിനെ പരിഹസിച്ചത്. സമരക്കാരുടെ കൂട്ടത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കൊടി ഉണ്ടായിരുന്നില്ല. എന്നാൽ അക്കൂട്ടത്തിൽ മൂന്ന് മുന്നണികളിലും വിശ്വസിക്കുന്നവരുണ്ടായിരുന്നു. സമരം നയിക്കാൻ മുന്നിൽ നിന്നത് ഇടതനുഭാവികൾ തന്നെയാണ്. അവിടെയാണ് പിണറായി തോൽവി സമ്മതിക്കേണ്ടി വരുന്നത്. ഇടതനുഭാവിയാണ് ഉറക്കെ വിളിച്ചു പറഞ്ഞത് പിച്ചക്കാശല്ല എന്റെ അവകാശമാണ് വേണ്ടതെന്ന്. തുടർഭരണമെന്ന് തള്ളിമറിക്കുന്ന സർക്കാർ പോലും മറക്കുന്ന ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. കേരളത്തിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഈ ഭരണത്തിന് എതിര് തന്നെയാണ്. അവരുടെ അവകാശങ്ങൾ തട്ടിയെടുക്കുന്ന, അവരുടെ അന്നത്തിൽ മണ്ണുവാരിയിടുന്ന, അവരുടെ സ്വപ്നങ്ങൾ ഇല്ലാതാക്കിയ ഒരു സർക്കാർ. വോട്ട് കുത്താൻ പോകുമ്പോൾ ഓർക്കുക, ഇത് മണ്ട പോയ തെങ്ങാണ്, ദയവു ചെയ്ത് നിങ്ങളുടെ തലമണ്ട കൊണ്ടുപോയി പണയം വെക്കരുതെന്നാണ് ഉദ്യോഗാർത്ഥികൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നൂറുകണക്കിന്, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾക്കാണ് പിണറായി സർക്കാരിൻ്റെ അനീതി കൊണ്ട് പി എസ് സി എന്ന സ്വപ്നം പൊലിഞ്ഞത്. അവർ ഉയർത്തുന്ന വെല്ലുവിളി മുഖ്യമന്ത്രി ചെറുതായി കാണേണ്ടതില്ല. സി പി ഒ റാങ്ക് ലിസ്റ്റിൽ നിയമനം നടത്താതെ സർക്കാർ പൂഴ്ത്തിവെക്കുന്നത് പി എസ് സി ചോദ്യപേപ്പർ ചോർത്തി അട്ടിമറിയിലൂടെ റാങ്ക് ലിസ്റ്റിൽ കയറിയ ബിരുദന്മാർ ജയിലിലായതുകൊണ്ടാണ്. അവർ ചോദ്യപേപ്പർ ചോർത്തിയതെന്ന വാദം, ആ കുട്ടി സഖാക്കന്മാർക്ക് ചോദ്യപേപ്പർ ചോർത്താൻ കൂട്ടുനിന്നതും ഇതേ ഭരണകൂടം തന്നെയാണ്. അതിൻ്റെ ജാള്യത മറയ്ക്കാനാണ് സർക്കാർ സി പി ഒ റാങ്ക് ലിസ്റ്റ് അനക്കാതെ വെച്ചിരിക്കുന്നത്. ഒരു യോഗ്യതയും ഇല്ലാത്തവന്മാർക്ക് വേണ്ടി യോഗ്യതയുള്ളവരെ പച്ചയ്ക്ക് വഞ്ചിച്ചു. കേരളത്തിലെ ചെറുപ്പക്കാരുടെ ഭാവി തകർത്തതിൻ്റെ ഉത്തരവാദികൾ പിണറായി സർക്കാർ തന്നെയാണ്. തുടർഭരണത്തിന് കോപ്പുകൂട്ടുന്ന സർക്കാർ തള്ളിമറിച്ചിരിക്കുന്നത് ഈ സർക്കാർ അധികാരത്തിലെത്തി 150,000 പരം നിയമനം നടത്തിയെന്നാണ്. ഇത് പച്ച കള്ളമെന്ന് തെളിയിക്കുന്ന വിവരാവകാശ രേഖയും ഉദ്യോഗാർത്ഥികളുടെ കൈവശമുണ്ട്. 100,000 പോലും നിയമനം നടത്താതെ സർക്കാർ ഉദ്യോഗാർത്ഥികളെയും കേരളത്തിലെ ജനങ്ങളെയും പച്ചയ്ക്ക് വഞ്ചിക്കുകയാണ്. കേരളത്തിലെ ബഹുഭൂരിപക്ഷം കുടുംബങ്ങളും പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കൊപ്പം തന്നെയാണ്. കാരണം കേരളത്തിലെ ഓരോ കുടുംബത്തിലും കാണും തൊഴിൽ രഹിതൻ, തൊഴിൽ രഹിത. ഓരോ കുടുംബത്തിൻ്റെയും പ്രതീക്ഷയാണ് സർക്കാർ തല്ലിക്കെടുത്തിയത്. നേതാക്കന്മാരുടെ ഭാര്യമാർക്കും അവരുടെ ബന്ധുക്കൾക്കും വേണ്ടി കൊണ്ടുപിടിച്ച് നിയമനം നടത്തുന്ന സർക്കാർ ലിസ്റ്റിലുള്ളവരെ തഴയുന്നു. പിൻവാതിൽ നിയമനം, താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തൽ തുടങ്ങി കൊടിയ വഞ്ചന. തുടർഭരണം കിട്ടിയാലും ഇതുതന്നെയാണ് വരാനിരിക്കുന്നത്. അവിടെ നിയമനം നടത്തി, ഇവിടെ നിയമനം നടത്തി, എവിടെയാണ് സർക്കാർ നിയമനം നടത്തിയത്? പി എസ് സിയുടെ വിശ്വാസ്യത പോലും തകർത്തൊരു സർക്കാരാണ് ഇത്. സർക്കാർ ഖജനാവ് ദൂർത്തടിച്ച് കീശ വീർപ്പിക്കുന്ന, സ്വന്തം കാര്യം നോക്കുന്നൊരു സർക്കാർ. നിയമനം നടത്താത്തത് എന്തെന്ന ചോദ്യത്തിന് റാങ്ക് ലിസ്റ്റിൽ ഉണ്ടെന്ന് കരുതി നിയമനം നടത്താൻ കഴിയില്ലെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പിന്നെ എന്തിനാണാവോ ഇങ്ങനെയൊരു റാങ്ക് ലിസ്റ്റ്? ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കാതെ മറ്റ് തരമില്ല. നിയമനം നടത്താമെന്ന് ഉറപ്പ് നൽകി സർക്കാർ പറഞ്ഞു വിട്ടവരൊക്കെ വീണ്ടും സമരവുമായി തിരികെ എത്തിയിരിക്കുകയാണ്. ഈ സർക്കാർ തന്നെയാണ് ഉദ്യോഗാർത്ഥികളെ സമരത്തിലേക്ക് വലിച്ചിഴച്ചത്. അതും തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് തന്നെ. തിരഞ്ഞെടുപ്പിൽ പിണറായി സർക്കാരിനെ പാഠം പഠിപ്പിക്കുമെന്നാണ് ഈ ചെറുപ്പക്കാർ ഒന്നടങ്കം പറയുന്നത്. ചെറുപ്പക്കാർ തന്നെ പാഠം പഠിപ്പിക്കും. പി എസ് സി എന്നത് ഉദ്യോഗാർത്ഥികളുടെ മാത്രം വിഷയമല്ല, കേരളത്തിലെ കുടുംബങ്ങളുടെ വിഷയമാണ്. വരാനിരിക്കുന്ന അവരുടെ തലമുറയെ ബാധിക്കുന്ന വിഷയമാണ്. 5 കൊല്ലം കൊണ്ട് ഭരിച്ച് സർക്കാർ കാട്ടിക്കൂട്ടിയ പാതകം. ഈ തിരഞ്ഞെടുപ്പിൽ ചെറുപ്പക്കാർ ജാഗ്രതയോടെ വിധിയെഴുതും. 5 കൊല്ലം ഭരിച്ചു വഞ്ചിച്ചതിനെതിരെയായിരിക്കും ചെറുപ്പക്കാരുടെ ചൂണ്ടുവിരലിൽ മഷി പുരളുന്നത്. ചെറുപ്പക്കാരുടെ അവകാശം തട്ടിയെടുത്ത് അവർക്ക് നക്കാപ്പിച്ച കൊടുത്ത് ഒതുക്കാൻ നോക്കുന്ന ഈ സർക്കാരിന് മുന്നിൽ നട്ടെല്ല് വളച്ചു നിൽക്കാൻ കേരളത്തിലെ ചെറുപ്പക്കാരെ കിട്ടില്ലെന്ന് അവർ ഒരേ സ്വരത്തിൽ പറയുന്നു. പാർട്ടി നോക്കിയല്ല അവർ സമരരംഗത്തുള്ളത്, അതിജീവനത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. 77-ാം റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിട്ടും സർക്കാർ നിയമനം നടത്താതെ വഞ്ചിച്ചതിൽ മനംനൊന്ത് ഒരു തുണ്ട് കടലാസിൽ സോറി എന്നെഴുതി ജീവനൊടുക്കിയ അനുവിൻ്റെ ഓർമ്മ ഒരു തീയായി ഉദ്യോഗാർത്ഥികളുടെ ഉള്ളിൽ ജ്വലിക്കുന്നുണ്ട്.
അനുവിന്റെ അമ്മയുടെ കണ്ണുനീർ വീഴ്ത്തിയതിന് ഈ സർക്കാരിനെ കൊണ്ട് മറുപടി പറയിക്കാതെ പോകില്ലെന്ന് തീരുമാനിച്ചുറപ്പിച്ചാണ് അവർ സമരത്തിലേക്ക് കടന്നിരിക്കുന്നത്. തുടർഭരണമെന്ന് കൊട്ടി ഘോഷിക്കുന്ന സർക്കാരിനെ കാത്തിരിക്കുന്നത് തോൽവിയെങ്കിൽ അത് കേരളത്തിൽ ഉയർന്നു വരുന്ന ചെറുപ്പക്കാരുടെ രോക്ഷം തന്നെയാണ്. അത് പിണറായി സർക്കാർ ഇരന്നു വാങ്ങിയതാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.